Hi friends, ellavarkkum pudhiya video like swagatham. Innathe nammude video ende cabbage kishiyana. Cabbage njan grow bagilana nattittullathu. Njan endokkeyana valangala cheynathu. Enginekka cabbage samrakshichal namukku nalla kaayphalam kittum ennulladana nammude innathe video. Indante cabbage kando cabbage nalla aarogyathodu kooda thanne valarnnu varunnundu. Inda ഈ വർഷം കുറച്ച് കാബേജ് കൈയേ ഉള്ളൂ. കഴിഞ്ഞ വർഷം ഞാൻ കുറേയേറെ കാബേജ് നട്ടിരുന്നു. എല്ലാ കാബേജിൽ നിന്നും നമുക്ക് വിളവ് കിട്ടുകയും ഉണ്ടായി. അപ്പം നമ്മൾ കാബേജ് കൃഷി ചെയ്യുമ്പോൾ അല്പം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല വിളവ് നേടാവുന്നതാണ്. അപ്പം നമ്മൾ ഗ്രോ ബാഗിൽ കാബേജ് നടുമ്പോൾ ആദ്യം നമ്മൾ നല്ലവണ്ണം അടിവെള്ളം കവറിൽ നിറച്ച് വേണം നമ്മൾ കാബേജ് തൈ നട്ടു കൊടുക്കാനായിട്ട്. മണ്ണും ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി ഇവ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് കാബേജിൻ്റെ തൈ നട്ടു കൊടുക്കാനായിട്ട്. നട്ടു കൊടുത്തതിന് ശേഷം നമ്മൾ ഓരോ 10 ദിവസം കൂടുന്തോറും നമ്മുടെ കാബേജിന് എന്തെങ്കിലുമൊക്കെ വളങ്ങൾ ചെയ്തു കൊടുക്കണം. നമ്മുടെ വീട്ടിലുള്ള വളങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ മതി. ജൈവ സ്ലറി ഉണ്ടാക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ചാണകപ്പൊടി, ആട്ടിൻ കാഷ്ടം, കോഴിവള ഇവയൊക്കെ നമുക്ക് നമ്മുടെ കാബേജ് തൈയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കാബേജിന് വെള്ളം ആവശ്യമുള്ളൊരു ചെടിയാണ്. രാവിലെയും വൈകിട്ടും നമ്മൾ നല്ലവണ്ണം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം നമ്മൾ രാവിലെ ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ നല്ല വെയിലത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വാടിപ്പോകുന്നത് കാണാൻ സാധിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്നതിൽ മടി കാണിക്കരുത്. ഞാനിപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ജൈവ സ്ലറി ഉണ്ടാക്കിയിരുന്നു. അതൊക്കെ നമ്മുടെ കാബേജയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കാബേജ് നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ വളർന്ന് വരുന്നുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. അതുപോലെ തന്നെ എൻ്റെ കൃഷിയൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടുപോകരുത്. ഇനി നമ്മുടെ കാബേജ് തൈയൊക്കെ നട്ട് കഴിയുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ കളകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് നീക്കം ചെയ്ത് കൊടുക്കണം. കളകൾ നീക്കം ചെയ്ത് കൊടുത്തിട്ട് മാത്രമേ നമ്മൾ വളം ഇട്ട് കൊടുക്കാറുള്ളൂ. അല്ലെങ്കിൽ ജൈവ സ്ലറി ആണെങ്കിലും ഒഴിക്കുമ്പോൾ നമ്മൾ കളകൾ നീക്കം ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന വളമൊക്കെ നമ്മുടെ ഗ്രോ ബാഗിലുള്ള കളകളൊക്കെ വലിച്ചെടുക്കുകയും നമ്മുടെ ചെടിയുടെ വളർച്ച മുരടിച്ചു പോവുകയും ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ഇളക്കിയിട്ട് അല്പം വളം ഇപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന വളമാണിത്. കോഴിവളം, ചാണകപ്പൊടി, അതുപോലെ ചാരം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇതാണല്ലോ ചാരം എല്ലാം കൂടെ നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാം. ചാരമുണ്ട്, കോഴിവളമുണ്ട്, ചാണകപ്പൊടിയുണ്ട്. ഇത് മൂന്നും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഓരോ കാബേജ് തൈയുടെയും ചുവട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ പ്രത്യേകിച്ച് കോഴിവളം ചേർക്കുന്നത് കൊണ്ട് വളം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മൾ വളം ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ സൈഡിൽ മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ. തണ്ടിൽ മുട്ടരുത്. തണ്ടിൽ മുട്ടിയാൽ നമ്മുടെ കാബേജിൻ്റെ തണ്ടൊക്കെ ചിലപ്പോൾ ചീഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ സൈഡ് വഴി മാത്രമേ വളം ഇട്ട് കൊടുക്കാവുള്ളൂ. ഇങ്ങനെ ഓരോ കാബേജ് തൈയുടെയും ചുവട്ടിൽ നമുക്കിതുപോലെ വളം കൊടുക്കാവുന്നതാണ്. നമ്മളിതുപോലെ നല്ലവണ്ണം നമ്മുടെ കാബേജ് ചെടികളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല വിളവ് കാബേജിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ കാബേജിൻ്റെ ഇലകളൊക്കെ നിരീക്ഷിക്കണം, പുഴു കയറുന്നുണ്ടോയെന്നൊക്കെ. ഇപ്പോൾ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കാബേജൊക്കെ കൂടി വരുമ്പോഴത്തേക്ക് കാബേജിനകത്ത് പുഴു ശല്യം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് പുഴു ഉണ്ടോയെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ പുഴുവിലകളുണ്ടെങ്കിൽ നമ്മൾ നീക്കം ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ വേപ്പിൻ വേപ്പെണ്ണ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കീടശല്യം ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. കീടശല്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ പുഴുവിൻ്റെ ശല്യമാണ് ഉണ്ടാകാറുള്ളത്. എനിക്ക് പക്ഷേ പുഴു ശല്യമൊന്നും കഴിഞ്ഞ വർഷമൊന്നും ഉണ്ടായില്ല. നമ്മൾ കാബേജ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ലവണ്ണം ഇലകൾ ശ്രദ്ധിച്ച് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുഴു ശല്യമൊന്നും ഉണ്ടാകാതെ നമുക്ക് നല്ല കാബേജ് കിട്ടുന്നതായിരിക്കും. അപ്പം അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.